ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖം തന്നെയാന്ന് വിചാരിക്കുന്നത്. ഞാനിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു ചെറിയ വ്ളോഗാണ്. വെള്ളിയാഴ്ചയാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. മഴയൊന്നും ഇല്ലാത്ത നേരമായുണ്ട്, ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണിത്. ഉച്ചക്ക് ചോറിന് എന്തൊക്കെ ഉണ്ടാക്കിയതെന്നാണ് കാര്യമായിട്ട് ഈ വ്ളോഗിൽ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാനായിട്ട് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടൊക്കെ പോയാലോ. അപ്പോൾ നമ്മളെ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കലും നാസ്ത വയ്ക്കലും ബാക്കിയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഫസ്റ്റായിട്ട് ചെയ്യുന്നത് ചോറിനൊക്കെ വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചിട്ട് അരി ഇട്ട് കൊടുക്കലാണ് കേട്ടോ. പിന്നെ ഇന്ന് കൂട്ടാനുണ്ടാക്കുന്നത് മുരിങ്ങക്കായും കൊഞ്ചനും വെച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി കറിയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് കൊഞ്ചന് നന്നായിട്ട് മുറിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞളും മുളകും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് പെരക്കിയെടുക്കുന്നുണ്ട്. ഇനിയൊരു പാന് വെച്ചിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മിക്കവാറും എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ. രാവിലെ എണീക്കുക, മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കേണ്ട എല്ലാ ഒരുക്കപ്പാടുകളും ചെയ്യുക, അത് കഴിയുക, പിന്നെ നാസ്തയ്ക്കുക, പിന്നെ ബാക്കിയുള്ള വൃത്തിയാക്കലുകളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചോറിൻ്റെ പണിയെടുക്കുക. ഇത് തന്നെയല്ലേ നമ്മൾ വീട്ടമ്മമാരുടെ സാധാരണ ായിട്ടുള്ള ഒരു പണി എന്ന് പറയുന്നത്. അതിനിടെ നമ്മളെ ഇഷ്ടപ്പെട്ടവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം, മക്കളെ കാര്യങ്ങൾ നോക്കണം. ഭർത്താവ് നാട്ടിൽ പണിയൊക്കെ പോകുന്ന ആളാണെങ്കിൽ അവരെ റെഡിക്കായിട്ട് പറഞ്ഞേക്കണം. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന ഒരു എന്താ പറയുക, സാധാരണ എല്ലാന്നും ഒരേ ഓർഡറിൽ തന്നെ ആയിരിക്കില്ലല്ലോ നമ്മുടെ ഈ വീട്ടമ്മമാരുടെ ജീവിതം എന്ന് പറയുന്നത്. എല്ലാവർക്കും ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ഓരോ കാര്യങ്ങളും ഉണ്ടാവാന്. അതിനിടയിൽ ദിവസത്തിൽ ഒരിക്കൽ പോലും സ്വന്തത്തെക്കുറിച്ച് ചിന്തിക്കാത്ത എത്രയോ പേരുണ്ടല്ലേ. നമ്മൾ ആദ്യം നമ്മളെ സ്നേഹിക്കാനായിട്ട് ശ്രമിക്കുക, എന്നാലേ നമ്മുടെ ചുറ്റിനുള്ളവരെ നമുക്ക് സന്തോഷിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഇത് ഇട്ട. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ചെയ്യുക, നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. ഒന്നൊക്കെയുണ്ടെങ്കിൽ വായിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ എഴുതുന്നതായിരിക്കും, അല്ലെങ്കിൽ ചിത്രം വരയ്ക്കുന്നതായിരിക്കും, എന്തെങ്കിലും ഉണ്ടാവില്ലേ നമുക്ക് നമ്മുടേതായ ഒരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അത് ചെയ്യാനായിട്ട് നോക്കുക. അതേപോലെ ഞാൻ എനിക്കിഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ യൂട്യൂബിൽ വീഡിയോ ഇടുക എന്ന് പറയുന്നത്. കുറേ കാര്യങ്ങൾ ചെയ്ത് നോക്കി, ഒന്ന് ചെയ്യുമ്പോൾ അത് ഇഷ്ടപ്പെടില്ല, പിന്നെ അത് വിടും, പിന്നെ വേറെ ഒന്നായിരിക്കും ഇഷ്ടം തോന്നുക, പിന്നെ അത് ചെയ്യും, അത് വിടും, പിന്നെ ലാസ്റ്റായിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഈ യൂട്യൂബിൽ വീഡിയോ ഇടുക എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ് അത്. നിങ്ങൾ ഓരോരുത്തർ കാണുമ്പോഴും പിന്നെ ഓരോ സബ്സ്ക്രൈബേഴ്സ് കൂടുമ്പോഴുള്ള ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തന്നെയാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്ത് തന്നെ ആയി കഴിഞ്ഞാലും അത് നമുക്ക് നാളെ ഫലം ചെയ്തില്ല എന്ന് തന്നെ വരാം, എന്നാലും സാരമില്ല, നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടെങ്കിലും നമ്മൾ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ കറിക്കുള്ള കൊഞ്ചിനെ ഞാനവിടെ പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം പിന്നെ ഞാൻ മുരിങ്ങ കട്ട് ചെയ്യാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. മുരിങ്ങ കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഉള്ളി, തക്കാളി, പച്ചമുളക്, ഉപ്പും മഞ്ഞളും കൂടെ ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു വിസിലടിയിൽ വരെ വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള തേങ്ങ അരക്കാണ് കേട്ടോ ചെയ്തത്. അരമുറി തേങ്ങയിലേക്ക് കുറച്ച് മഞ്ഞളും ഒരു സ്പൂണ് ചോറും പിന്നെ അരയാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അത് അരക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ ചെയ്തതെന്താണെന്ന് വെച്ചാൽ മീൻ പൊരിക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളാകെ കുറച്ച് പേരേ ഉള്ളൂ. മക്കൾ സ്കൂളിൽ നിന്ന് ലഞ്ച് കഴിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും ഹസ്ബൻഡും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ കുറച്ച് മീൻ എടുത്തിട്ട് അത് പൊരിക്കാൻ വേണ്ടിയിട്ട് മഞ്ഞളും മുളകും ഉപ്പൊക്കെ പെരക്കിയിട്ട് കുറച്ച് നേരം മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ആകാൻ വെച്ചിട്ടുള്ള കൊഞ്ചിന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അപ്പുറത്തുനിന്ന് ചോറും നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ട്. പിന്നെ നമ്മൾ ലഞ്ച് അന്നത്തേത് വളരെ സിമ്പിളായിട്ടാണ്. കുറേ തരം കൂട്ടാനും പപ്പടം അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഒരു കൂട്ടാന് ഒരു മീൻ പൊരിച്ചത് ഒരു വറവും മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അത് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് നമ്മൾ ലഞ്ച്. പിന്നെ നിങ്ങൾ ഇത് കണ്ട, മക്കളെല്ലാം സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇവനാണ് ഇട്ടാ പിന്നെ എൻ്റെ കൂട്ട് എന്ന് പറയുന്നത്. കിച്ചണിലായി കഴിഞ്ഞാലും ഞാൻ എന്ത് പണിയെടുക്കുന്നുണ്ടെങ്കിലും എൻ്റെ ബയ്യ തന്നെ ഇങ്ങനെ നടന്നോളൂ ഇവന്. ഇനി നേരത്തെ പെരക്കി വെച്ചിട്ടുള്ള മീനൊന്ന് പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ മീനോരോന്നിട്ടിട്ട് പൊരിച്ചെടുക്കലാന്ന് ഇട്ട. അങ്ങനെ മീനും കൂടെ പൊരിക്കാൻ വെച്ചതിൻ്റെ ശേഷം പിന്നെ നമ്മൾ മുരിങ്ങയില്ലേ അത് വിസിലൊക്കെ പോയിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നോക്കലാന്ന്. അതിലേക്ക് നമ്മൾ നേരത്തെ ലൈറ്റായിട്ടൊന്ന് പൊരിച്ചു വെച്ച കൊഞ്ചനില്ലേ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക.
അങ്ങനെ നമ്മുടെ മുരിങ്ങയും കൊഞ്ചിനും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങൻ്റെ മിക്സിയിലെ അതുകൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അരച്ച തേങ്ങ ചേർത്തതിന് ശേഷം പിന്നെ കുറേ നേരമിട്ട് തിളപ്പിക്കണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഗ്യാസിൽ നിന്ന് മാറ്റാം. ഇനി ഇതിലേക്ക് കടുക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പാൻ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കടുകൂടെ പൊട്ടിച്ച് പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി. കൊഞ്ചനും മുരിങ്ങയും കൂടി ചേർത്തിട്ടുള്ള ഈ ഒരു കൂട്ടാൻ മാത്രം മതി കേട്ടോ. നമ്മുടെ ചോറ് കുറേ തിന്നാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കണം നിങ്ങൾ. അങ്ങനെ നമ്മളെ കറിയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഇപ്പുറത്ത് നിന്ന് നമ്മളെ മീൻ പൊരിച്ച് ഒരു ഭാഗത്ത് റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കലാന്ന് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ ചോറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കലാന്ന് കേട്ടോ. ഞാൻ അധികം ഇങ്ങനെയാണ് ചെയ്യൽ. നമ്മൾ കുറച്ച് ചോറ് മാത്രമല്ല ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ചോറും കൂട്ടാനെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു വറവും കൂടെ ഉണ്ടാക്കിയെടുക്കലാണ് കേട്ടോ. ലാസ്റ്റ് ഇത് നമ്മളെ വാഴക്കൊമ്പില്ലേ, അതാണ് ഇന്ന് വറുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളെ പറമ്പിൽ തന്നെ ഉണ്ടായിട്ട് ഉമ്മ കൊണ്ടു തന്നിട്ടുള്ളതിന് കേട്ടോ. ഇത് കുറേ ദിവസമായി ഫ്രിഡ്ജിൽ തന്നെ വെച്ചിരുന്നിട്ട് അപ്പോൾ ഇന്ന് അതൊന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കലാന്ന്. എല്ലാത്തിനേക്കാളും വലിയൊരു പാടുള്ള ഒരു പണിയാണ് കേട്ടോ ഇത് കോമ്പ് കട്ട് ചെയ്തെടുക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. അങ്ങനെ അതും കൂടെ കട്ട് ചെയ്തിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കുക. പിന്നെ മുരിങ്ങയും കൊഞ്ചനൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു കൂട്ടാനില്ലേ അതെല്ലാവരും ട്രൈ ചെയ്തിട്ട് നോക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.